പ്രീമുള്ള കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയതും കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ യൂണിസെല്ലാറായിട്ടുള്ള യുക്യാറിയോട്ടിക് ഓർഗാനിസംസ് ആണ് വരുന്നത് അവയുടെ ഹാബിറ്ററ്റ് അക്വാട്ടിക് ആണ് വെള്ളത്തിലാണ് അവ ജീവിക്കുന്നത് കിങ്ഡം പ്രൊട്ടിസ്റ്റയെ വീണ്ടും നമുക്ക് അഞ്ച് ഡിവിഷൻസ് ആക്കി തിരിക്കാം ക്രൈസോഫൈറ്റ്സ് ഡൈനോഫ്ലജലൈറ്റ്സ് യുഗ്ലിനോയിഡ്സ് മോൾസ് പ്രോട്ടോസോവൻസ് എന്നിങ്ങനെ അതിലെ ഫസ്റ്റ് ഗ്രൂപ്പാണ് ക്രൈസോഫൈറ്റ്സ് ഇതിൽ ഡയറ്റംസ് ഡസ്മിറ്റ്സ് ഒക്കെയാണ് ഉൾപ്പെടുന്നതും ഇവയ്ക്ക് സെൽവാൾ ഉണ്ട് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഫോട്ടോസും തിരികാണ് സെൽവാളിൽ സിലിക്ക ഡെപ്പോസിഷൻ കാണാം ഇത്തരത്തില് സിലിക്കയോട് കൂടിയ ഡയാറ്റംസിന്റെ സെൽവാൾ ഡെപ്പോസിറ്റ്സ് അടങ്ങിയിട്ടുള്ള മണ്ണിന് ഡയാറ്റമീഷ്യസ് എർത്ത് എന്ന് പറയും ഇത് പോളിഷിങ്ങിന് അതുപോലെ ഓയിലി സിറപ്പ് ഇവയുടെ ഫിൽട്രേഷനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നു പിന്നീട് നമ്മൾ ഡൈനോ ഫ്ലജലൈറ്റ്സിനെ കുറിച്ച് കണ്ടു ഇവയ്ക്ക് രണ്ട് ഫ്ലജലുണ്ടായിരിക്കും മോഡ് ഓഫ് ന്യൂട്രീഷൻ ഫോട്ടോസും തിരിക്കുകയാണ് ഫോട്ടോസെന്തിക്ക് പിഗ്മെന്റ്സ് വിവിധ നിറങ്ങളിലായിട്ട് കാണാം റെഡ് ഡൈനോഫ്ലജലൈറ്റ്സ് വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും അങ്ങനെ അവരുടെ എണ്ണം ധാരാളമായിട്ട് വർദ്ധിക്കും അങ്ങനെ സീ സർഫസ് റെഡ് കളറിലായിട്ട് മാറും ഇതിന് റെഡ് ടൈഡ് എന്ന് പറയും റെഡ് ഡൈനോഫ്ലജലൈറ്റിന്റെ എക്സാമ്പിൾ ആണ് ഗൊണിയോലാക്സ് പിന്നീട് നമ്മൾ യുഗ്ലിനോയിഡ്സിലേക്ക് പോയി ഇവയ്ക്ക് സെൽവാളില്ല പകരം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ടായിരിക്കും ഇതിനെ പെല്ലിക്കിൾ എന്ന് പറയും യുഗ്ലിനോയിഡ്സിന് എക്സാമ്പിൾ ആണ് യുഗ്ലിന ദെൻ ഇവയിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ ലൈറ്റിന്റെ പ്രസൻസിൽ ഫോട്ടോസെന്തറ്റിക് ആണ് ലൈറ്റിന്റെ ആബ്സെൻസിൽ പ്രിഡേഷൻ ആണ് അപ്പം ഇത്രയൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് ഗ്രൂപ്പുകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു ക്രൈസോഫൈറ്റ്സ് ഡൈനോഫ്ലജലൈറ്റ്സ് യുഗ്ലിനോയിഡ്സ് ദൻ ഫോർത്ത് വണി സ്ലൈം മോൾസ് ഇവയുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ സാപ്രോഫൈറ്റിക് ആണ് അപ്പൊ ഫംഗസുമായിട്ടൊരു സാമ്യമുള്ള ഗ്രൂപ്പാണ് ഇവ ഇവ സാധാരണ കാണപ്പെടുന്നത് ഡി കെയിങ് ആയിട്ടുള്ള വുഡ്സിലൊക്കെയാണ് ജീർണത്തിന് വിധേയമാകുന്ന മരക്കമ്പുകളിലൊക്കെയാണ് ഇവ കാണുന്നത് ഇവയ്ക്ക് ശരീരത്തിന് പ്രത്യേക ഒരു ആകൃതിയൊന്നുമില്ല ഇവയുടെ ശരീരം ജീർണിക്കുന്ന അല്ലെങ്കിൽ ഡി കെ ചെയ്യുന്ന ആ വുഡിലൂടെ അങ്ങ് ഒഴുകി കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒഴുകുന്ന സമയത്ത് ആ മരക്കമ്പിനെ പൂർണ്ണമായിട്ടും ഡി കെ ചെയ്തുകൊണ്ടിരിക്കും ചെയ്തുകൊണ്ടിരിക്കും വിഘടിപ്പിച്ചുകൊണ്ടിരിക്കും അതിൽ നിന്ന് ഫുഡ് ആഗ്രഹം ചെയ്യും ദൻ ഫേവറബിൾ കണ്ടീഷൻസ് വരുന്ന സമയത്ത് ഇവയുടെ ശരീരം അഗ്രിഗേഷൻസ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടം കൂടി നിക്കും ഇത്തരത്തിലുള്ള അഗ്രിഗേഷൻസിനെ പ്ലാസ്മോഡിയം എന്ന് പറയും അപ്പൊ ഇവയുടെ ശരീരത്തിന് പറയുന്ന പേരാണ് പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം എന്ന് പറയുന്ന വാക്ക് പിന്നീടും നമ്മൾ കേൾക്കും ഒരു ജീവിയുടെ പേരായ്മൊണ്ട് പ്രോട്ടോസോവയില് ഇവിടെ സ്ലൈമോൾസിന്റെ ശരീരത്തിനാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ദൻ അൺഫേവറബിൾ കണ്ടീഷൻസിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ പ്ലാസ്മോഡിയം അതിന്റെ ടിപ്പിൽ സ്പോഴ്സ് ഫോം ചെയ്യും ഈ സ്പോഴ്സ് പിന്നീട് എയറിലൂടെ വിതരണം ചെയ്യപ്പെടും ഫേവറബിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ആ സ്പോഴ്സ് ജെർമിനേറ്റ് ചെയ്യും മുളച്ചു വരും സ്ലൈമോൾസ് ദ ആർ സാപ്രോഫൈറ്റ്സ് അവയുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ സാപ്രോഫൈറ്റിക്കാണ് മൃതബോജികളാണ് ോഡി മൂവ് അലോങ് ഡി കെ വുഡ് അവയുടെ ശരീരം ജീർണിച്ചുകൊണ്ടിരിക്കുന്ന മരത്തിലൂടെ മൂവ് ചെയ്യുന്നു സഞ്ചരിക്കുന്നു ചലിക്കുന്നു എൻഗൾഫിങ് ഓർഗാനിക് മാറ്റർ അതിനുള്ള ഓർഗാനിക് മാറ്റർ അകത്താക്കിക്കൊണ്ട് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ദോ അഗ്രിഗേഷൻ ആ ഒരു അഗ്രിഗേഷൻ ഫോം ചെയ്യും പ്ലാസ്മോഡിയം അതിന് പറയുന്ന പേരാണ് പ്ലാസ്മോഡിയം വിച്ച് മേ ഗ്രോ ആൻഡ് സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ് ഈ പ്ലാസ്മോഡിയം ധാരാളം അടി ദൂരത്തേക്ക് പരന്ന് വളരാം ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻസ് പ്രതികൂല സാഹചര്യങ്ങളിൽ ദ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് വേർതിരിയുന്നു ബോഡീസ് അവ ഫ്രൂട്ടിംഗ് ബോഡീസ് ഫോം ചെയ്യുന്നു ബിയറിംഗ് സ്പോഴ്സ് അറ്റ് ദ ടിപ്പ് അതിന്റെ ടിപ്പിൽ സ്പോഴ്സ് വഹിക്കുന്നു അതിന്റെ അഗ്രഭാഗത്ത് ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറയുന്ന അവയുടെ റിപ്രോഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെയാണ് ദ സ്പോഴ്സ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറൻസ് സ്പോഴ്സ് എയർ കറൻസ് മുഖേന ഡിസ്പേഴ്സ് ചെയ്യപ്പെടുന്നു വിതരണം ചെയ്യപ്പെടുന്നു വായുവിലൂടെ സ്ലൈമോൾസിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാം അവിടെ ഈ ഡയഗ്രാം ശ്രദ്ധിക്കാം സ്ലൈമോൾസിന്റെ ആക്ച്വൽ ഫോട്ടോഗ്രാഫാണ് സ്ലൈമോൾസിന്റെ മറ്റൊരു ഫോട്ടോഗ്രാഫാണ് കൊണ്ടിരിക്കുന്ന മരക്കമ്പുകളിൽ കാണാം മരക്കമ്പിൽ പറ്റിപ്പിടിച്ച് ഈ ക്രീം കളറിൽ കാണുന്നത് സ്ലൈമോൾസ് ആണ് സ്ലൈമോൾസിൻ്റെ മറ്റൊരു ഫോട്ടോഗ്രാഫാണ് ഇതാണ് അവയുടെ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ശരീരം സ്പോഴ്സ് കാണാം അവയുടെ ലൈഫ് സൈക്കിളിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് സ്കെച്ച് ആണോ മെച്ചുവറായിട്ടുള്ള പ്ലാസ്മോഡിയം ഈ പ്ലാസ്മോഡിയത്തിൽ സ്പോഴ്സ് ഫോം ചെയ്യുന്നു സ്പോഴ്സ് ജെർമിനേറ്റ് ചെയ്യുന്നു മുളച്ചു വരുന്നു അങ്ങനെ പ്രത്യേക ആകൃതിയൊന്നും ഇല്ലാത്ത സെല്ലുകൾ ഉണ്ടാവുന്നു അവ ഫ്യൂസ് ചെയ്ത് ഫർട്ടിലൈസ് ചെയ്യുന്നു അങ്ങനെ യങ് ആയിട്ടുള്ള പ്ലാസ്മോഡിയമായിട്ട് മാറുന്നു സ്ലൈമോൾസിൻ്റെ മറ്റൊരു ഫോട്ടോഗ്രാഫാണ് അപ്പം അത്രയുമാണ് സ്ലൈമോൾസിനെ കുറിച്ച് ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ഫിഫ്ത്ത് ഗ്രൂപ്പ് പ്രോട്ടോസോവൻസ് പ്രോട്ടോസോവകൾ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പ്രോട്ടോസോവയ്ക്ക് ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആണ് അമീബ പാരമീസിയം പോലെയുള്ളവ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അമീബയെക്കുറിച്ച് ഇവയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഒന്ന് അവയുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹെട്രോട്രോഫിക് ആണ് ഹെട്രോട്രോഫിക് തന്നെ പ്രധാനമായിട്ടും ഒന്നുകിൽ പ്രഡേഷൻ ആണ് അല്ലെങ്കിൽ പാരസൈറ്റുകളാണ് പ്രോട്ടോസോവ മോഡ് ഓഫ് ന്യൂട്രീഷൻ പോഷണ രീതി ഹെട്രോട്രോഫിക് പരപോഷികളാണ് പ്രിഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്സ് ഇരപിടിയന്മാർ അല്ലെങ്കിൽ പരാതജീവികളോ ഇനി പ്രോട്ടോസോവയെ വീണ്ടും നാല് ഗ്രൂപ്പുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഏതൊക്കെയാണ് ഒന്ന് അമീബോയിഡ്സ് അമീബൊക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് രണ്ട് ഫ്ലജലൈറ്റ്സ് മൂന്ന് സീലിയറ്റ്സ് നാല് സ്പോറോസോവൻസ് ഈ ക്ലാസിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം എന്ന് പറയുന്ന അവയുടെ ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ആണ് ചലിക്കാൻ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് അമിബോയിഡ്സിനാണെങ്കിൽ സ്യൂടപോടിയ അഥവാ കപടപാതങ്ങളാണ് ചലിക്കാൻ സഹായിക്കുന്നതും ഫ്ലജലൈറ്റ്സിനാണെങ്കിൽ ഫ്ലജലകളുടെ സഹായത്താലാണ് അവ ചലിക്കുന്നതും സീലിയേറ്റ്സിനാണെങ്കിൽ സീലിയകളുടെ സഹായത്താലാണ് അവ ചലിക്കുന്നത് സ്പോറോസോവൻസിന് പ്രത്യേകിച്ച് ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല അവയ്ക്ക് ആ പേര് വരാൻ കാരണം അവയുടെ ലൈഫ് സൈക്കിളിൽ സ്പോറു പോലത്തെ ഒരു ഘട്ടം കാണാം അതുകൊണ്ടാണ് സ്പോറോസോവൻസ് എന്ന് പറയുന്നത് ദ ആർ ഡിവൈഡ് ഇൻ ടു ഫോർ മേജർ ഗ്രൂപ്പ്സ് അവയെ നാല് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളാക്കി തിരിച്ചിരിക്കുന്നു അമീബോയിഡ്സ് ഫ്ലജലൈറ്റ് സീലിയേറ്റ്സ് സ്പോറോസോവൻസ് അമീബോയിഡ്സ് ഫ്ലജലൈറ്റ് സീലിയൈറ്റ്സ് പോറോസോമൻസ് എന്നിങ്ങനെ ഫസ്റ്റ് വൺ അമീബോയിഡ്സ് ദ മൂവ് ആൻഡ് ക്യാപ്ചർ ദയർ പ്രേ ബൈ പുട്ടിംഗ് ഔട്ട് സ്യൂഡപോഡി ആസ് ഇൻ അമീബ അവ ചലിക്കുന്നതും ഇര പിടിക്കുന്നതും സ്യൂഡപ്പോഡി ഉപയോഗിച്ചുകൊണ്ടാണ് അമീബയിലെ ഇതുപോലെ അമിബോയിഡ്സില് പാരസൈറ്റുകളും വരുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു പാരസൈറ്റിക് ആയിട്ടുള്ള അമീബോയിഡാണ് എൻഡ് അമീബ എന്ന് പറയുന്നത് ഇത് നമ്മളിലൊക്കെ കാണുന്ന ഒരു പാരസൈറ്റ് ആണ് നമ്മൾ അമീബിക് ഡിസെൻഡറി അല്ലെങ്കിൽ വയറുകടി എന്ന് പറയുന്ന അസുഖത്തിന് കാരണമായിട്ടുള്ള ഒരു പാരസൈറ്റ് ആണ് എൻ്റെ ബീബ ഈസ് എ പാരസൈറ്റ് എൻ്റെ എന്ന് പറയുന്ന ഒരു പാരസൈറ്റ് ആണ് പരാതജീവിയാണോ നേരത്തെ കണ്ടതാണ് അമീബയുടെ ഒരു ഡയഗ്രമാണ് ഈ കാണുന്നതാണ് സ്യൂഡപ്പോഡിയകളും സ്യൂഡപ്പോഡിയ എന്ന് പറയാൻ കാരണം സ്യൂഡോമിൻസ് വ്യാജം കപടം യഥാർത്ഥമല്ല പൊടിയെന്ന് പറയുന്ന പാദം കാല് എന്നാണ് അർത്ഥം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല ഇവയുടെ ശരീരത്തിൽ ഇവയ്ക്ക് എങ്ങോട്ടാണോ മൂവ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുകയെ മാത്രമാണ് അമീബയുടെ മറ്റൊരു ഡയഗ്രമാണ് ഇതാണ് എൻ്റെ അമീബ എൻ്റെ അമീബ എന്ന് പറയുന്ന പാരസൈറ്റ് ഈ പാരസൈറ്റിൻ്റെ ഒരു ഡയഗ്രാണോ എൻ്റെ അമീബയുടെ മൈക്രോസ്കോപ്പിക് ഫോട്ടോഗ്രാഫാണ് യുമാണ് അമിബോയിഡ്സിനെ കുറിച്ച് ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ഫ്ലജലൈറ്റ്സ് ഫ്ലജല്ല അവയ്ക്ക് ഫ്ലജല്ലകളുണ്ട് ഫ്ലജല്ലയുടെ സഹായത്താലാണ് അവ ചലിക്കുന്നത് ഫ്ലജലൈറ്റ്സിന് ഒരു എക്സാമ്പിൾ ആണ് ട്രിപ്പണോസോമ ട്രിപ്പിണോസോമ ഉണ്ടാക്കുന്ന അസുഖമാണ് സ്ലീപ്പിംഗ് സിക്നസ് ട്രിപ്പണോസോമ കോസോസ് ട്രിപ്പിണോസോമ സ്ലീപ്പിംഗ് സിക്നസ്സിന് കാരണമാകുന്നു അപ്പം ഇത് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് ട്രിപ്പണോസോമ ഉണ്ടാക്കുന്ന അസുഖം സ്ലീപ്പിംഗ് സിക്നസ് നേരെ തിരിച്ചും ചോദിക്കാറുണ്ട് സ്ലീപ്പിംഗ് സിക്നസ്സിന് കാരണമായിട്ടുള്ള പാരസൈറ്റ് ട്രിപ്പണോസോമ ട്രിപ്പണോസോമയുടെ ഒരു ഫോട്ടോഗ്രാഫാണ് മൈക്രോസ്കോപ്പിക് ഫോട്ടോഗ്രാഫ് ഫ്ലജെല്ല കാണാം ട്രിപ്പണോസോമയുടെ മറ്റൊരു ഫോട്ടോഗ്രാഫാണ് ഫ്ലജല്ലയാണ് ഈ കാണുന്നത് ഫ്ലജല്ല എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ചലിക്കാൻ സഹായിക്കുന്ന നാരുപോലെയുള്ള പോലെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് നീണ്ട സ്ട്രക്ചേഴ്സ് ആണ് സോ ദാറ്റ് ഓൾ ഫ്ലജലൈറ്റ് സീലിയേറ്റ് തേർഡ് ഗ്രൂപ്പ് ആണ് ഇവ ചലിക്കുന്നത് ആയിരക്കണക്കിന് സീലിയകളുടെ സഹായത്താലാണ് സീലിയേറ്റ്സിന് എക്സാമ്പിൾ ആണ് പാരമീസിയം പാരമീസിയത്തിന്റെ ഒരു ഡയഗ്രമാറ്റിക് സ്കെച്ച് ആണ് ഈ കാണുന്നതാണ് സീലിയകൾ എന്ന് പറയുന്നത് സീലിയകളും ഫ്ലജലയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് നാരുപോലെയുള്ള പോലെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് ചലിക്കാൻ സഹായിക്കുന്നതാണ് പക്ഷേ ഫ്ളജലയുടെ എണ്ണം കുറവായിരിക്കും സീലിയയുടെ എണ്ണം ധാരാളം ഉണ്ടായിരിക്കും മറ്റൊരു വ്യത്യാസം ഫ്ലജലയ്ക്ക് നീളം കൂടുതലായിരിക്കും സീലിയയ്ക്ക് നീളം കുറവായിരിക്കും വളരെ ചെറുതായിരിക്കും സീലിയ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ എണ്ണം ആയിരക്കണക്കിന് എണ്ണം ഉണ്ടായിരിക്കും ഇനി ഇവയ്ക്ക് ഒരു ക്യാവിറ്റി ഉണ്ട് ഈ കാവിറ്റിയെ പറയുന്ന പേരാണ് ഗള്ളറ്റ് ഇവ വെള്ളത്തിലാണ് കാണുന്നത് വെള്ളത്തിലെ ഇവ ഈ സീലിയ കൊണ്ട് അടിക്കും അങ്ങനെ വെള്ളത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് ഈ ഗള്ളറ്റിലൂടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കും സീലിയറ്റ്സ് ദ ആക്റ്റീവ്ലി മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് തൗസൻഡ്സ് ഓഫ് സീലിയ ആയിരക്കണക്കിന് സീലിയകളുടെ സഹായത്താൽ അവ ആക്റ്റീവായിട്ട് മൂവ് ചെയ്യുന്നു ചലിക്കുന്നു ദ ഹാവ് എ ക്യാവിറ്റി ഗള്ളറ്റ് അവയ്ക്കൊരു കാവിറ്റി ഉണ്ട് ഗള്ളറ്റ് എന്നാണ് അതിന് പറയാം ദാറ്റ് ഓപ്പൺസ് ടു ദി ഔട്ട് സൈഡ് ഓഫ് ദി സെൽ സർഫസ് അത് കോശോപരിതലത്തിലേക്ക് തുറക്കുന്നു ദി കോർഡിനേറ്റഡ് ഓഫ് സീലിയ സ്റ്റിയർ വാട്ടർ വിത്ത് ഫുഡ് സീലിയകളുടെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ചലനം ഫുഡോട് കൂടിയ വെള്ളത്തെ ഗളറ്റിലേക്ക് തിരിക്കുന്നു സ്റ്റിയർ ചെയ്യുന്നു എക്സാമ്പിൾ പാരമീസിയം സീലിയറ്റ് എക്സാമ്പിൾ ആണ് പാരമീസിയം സോ ദാറ്റ്സ് ഓൾ സീലിയറ്റ്സ് ദോർത്ത് ഗ്രൂപ്പ് ആണ് സ്പോറോസോവൻസ് െ പാരസൈറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ വരാൻ കാരണം അവയിൽ സ്പോർ ലൈക്ക് സ്റ്റേജ് കാണാം ഇൻഫെക്ഷ്യസ് എന്ന് പറഞ്ഞാൽ രോഗം പരത്തുന്ന സ്പോറോസോവൻസിന് എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം വൈവാക്സ് പ്ലാസ്മോഡിയം വൈവാക്സ് നമ്മളിൽ മലേറിയ എന്ന് പറയുന്ന അസുഖത്തിന് കാരണമാകുന്നു മലമ്പനി അഥവാ മലേറിയ എന്ന് പറയുന്ന അസുഖത്തിന് കാരണമാകുന്നു സ്പോറോസോവൻസ് അവ പൂർണ്ണ പരാതങ്ങളാണ് ഹാവ് ആൻ ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഇൻ ദയർ ലൈഫ് സൈക്കിൾ അവയുടെ ജീവിതചക്രത്തിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്പോർട് പോലെയുള്ള ഒരു ഘട്ടം ഉണ്ടാവും പ്ലാസ്മോഡിയം വൈവാക്സ് കോസസ് മലേറിയ പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയയ്ക്ക് കാരണമാവുന്നു മലമ്പനിക്ക് കാരണമാവുന്നു ഇപ്പൊ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ടാകുന്ന അസുഖം ഏത് മലേറിയ തിരിച്ചും ചോദിക്കാം മലേറിയയ്ക്ക് കാരണമായിട്ടുള്ള പാരസൈറ്റ് പ്ലാസ്മോഡിയം വൈവാക്സ് പ്ലാസ്മോഡിയത്തിന്റെ മൈക്രോസ്കോപ്പിക് ഫോട്ടോഗ്രാഫാണ് അപ്പം ഇത്രയുമാണ് സ്പോറോസവൻസിനെ കുറിച്ച് ഇത്രയുമാണ് പ്രൊട്ടോസോവുകളെ കുറിച്ച് അതുപോലെ തന്നെ കിങ്ഡം പ്രൊട്ടിസയെ കുറിച്ചും ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് ഒന്ന് സ്ലൈമോൾസിനെ കുറിച്ചാണ് സ്ലൈമോൾസിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ സാപ്രോഫൈറ്റിക് ആണ് അവിടെ ശരീരം ഡി കെയി വുഡിലൂടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും ചില സമയത്ത് അവ അഗ്രിഗേഷൻസ് ഫോം ചെയ്യും അങ്ങനെ ആ ശരീരത്തിന് പ്ലാസ്മോഡിയം എന്ന് പറയും അൺഫേവറബിൾ കണ്ടീഷനിൽ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്പോറുകൾ ഫോം ചെയ്യും ടിപ്പിലായി ടിപ്പിലായ്മുകൊണ്ട് പിന്നീട് കിങ്ഡം പ്രൊട്ടീസോയിൽ അഞ്ചാമത്തെ ഗ്രൂപ്പിലേക്ക് വന്നു പ്രോട്ടോസോവ ഇവയുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹെട്രോട്രോഫിക് ആണ് ഹെട്രോട്രോഫിക് എന്നെ പ്രഡേറ്റേഡ്സ് ആയിരിക്കാം പാരസൈറ്റ്സ് ആയിരിക്കാം പ്രോട്ടോസോവ വീണ്ടും നാല് ഗ്രൂപ്പുകളാക്കി തിരിക്കാം അമീബോയിഡ്സ് ഫ്ലജലൈറ്റ്സ് സീലിയേറ്റ്സ് പൊറോസോവൻസ് എന്നിങ്ങനെ അമീബോയിഡ്സ് അമീബോയിഡ്സിന്റെ ലോക്കോമോട്ടറി സ്ട്രക്ചർസ് യുഡപ്പോടിയാണ് എക്സാമ്പിൾ അമീബ എൻഡമീബ ഫ്ളജ്ജലൈറ്റ്സിന് ചലിക്കുന്നത് ഫ്ളജ്ജലുകളുടെ സഹായത്താലാണ് ഫ്ലജലൈറ്റ്സിന് എക്സാമ്പിളാണ് ട്രിപ്പണോസോമ അതുണ്ടാക്കുന്ന അസുഖമാണ് സ്ലീപ്പിംഗ് സിക്നെസ് സീലിയേറ്റ്സ് അവ ചലിക്കുന്നത് സീലിയകളുടെ സഹായത്താലാണ് ഇവയ്ക്കൊരു ക്യാവിറ്റിയുണ്ട് ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് ഗളറ്റ് സീലിയേറ്റ്സിൻ്റെ എക്സാമ്പിളാണ് പാരമീസിയം ഫോർത്ത് വൺ സ്പോറോസോവൻസ് ഇവയ്ക്ക് അങ്ങനെ പേര് വരാൻ കാരണം അവയുടെ ലൈഫ് സൈക്കിളിൽ സ്പോർ പോലെയുള്ള ഒരു ഇൻഫെക്ഷ്യസ് സ്റ്റേജ് കാണാം സ്പോറോസവൻസിന് എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം ഉണ്ടാക്കുന്ന അസുഖമാണ് മലേറിയ മലമ്പനി അപ്പം ഇത്രയുമാണ് കിങ്ഡം കുറിച്ച് അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഓക്കെ അപ്പോൾ നന്നായി പഠിക്കാം താങ്ക്